ലോണൊക്കെ മാക്സിമം ഫുൾ ഓൺ ആണല്ലേ? മാക്സിമം ആ ചെയ്ത് നല്ല പ്രൊഫൈലാണ് ഈ ഫുൾ ഓൺ. അല്ലെങ്കിൽ ഏകദേശം ഒരു ഉറുപ്പ ഒന്നര ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയാണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും നല്ല അടിപൊളി വണ്ടി അല്ലേ? 120,000 രൂപ ചോദിക്കണേ. ഏ അത്ര ഉള്ളു? 120,000 രൂപയൊക്കെ 7-സീറ്റ് ബൊലേറോ ഉണ്ടാകല്ലേ? ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർച്യൂണർ 2-വീൽ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാല്ലേ? 85,000 ചോദിക്കണേ, കുറച്ച് കൊടുക്കാം. എന്താ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും? ലോണ് കയറുമ്പോ റെഡി കഴിക്കൽ വണ്ടി എടുക്കാൻ്റെ 2,65,000 ചോദിക്കണേ. 2,65,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചിട്ടാണ് കൊടുക്കുമല്ലോ. 3 ലക്ഷം തയ്യാത്ത വണ്ടി. എത്ര മോഡൽ ആണ്? 2006. 3,25,000 ചോദിക്കണത്. ഈ വലിയൊരു വണ്ടിക്ക് 3,25,000 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്ക. ലോണ് കാര്യങ്ങളൊക്കെ എത്ര കയറും? ഒരു 2.5, 2.5 ലക്ഷം. ഏ വേറെ 1,20,000 ചോദിക്കണ്ട്. 12 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിക്കല്ലേ? 11 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിക്ക്. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ അപ്പൊ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും തിരൂര് വട്ടത്താനുള്ള ബെസ് കാസിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്യാം, അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടും എത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടി 20 വണ്ടികളാണ്, ഫുൾ എക്സുകളുണ്ട്. എക്സുകളുണ്ട്, സഡൻ വണ്ടികളുണ്ട്, ചെറുവണ്ടികളുണ്ട്, എല്ലാം പാടെ മിക്സ് ചെയ്തുള്ള വീഡിയോ കാണാം. ഇതിന്റെ ലൊക്കേഷൻ എന്റെ മലപ്പുറം ജില്ലയിലാണ്, തിരൂര് താന്നോട്ടിലെ വട്ടത്താനുള്ള പ്രോപ്പർ ലൊക്കേഷൻ എന്റെ. ഫോർച്യൂണറുകളൊക്കെ ഏകദേശം 9 ലക്ഷം മുതലാണ്. അതായത് ഇന്നോവയുടെ ചില കൈസ കിട്ടും. ഏകദേശം 2,60,000 മുതലാണ് ഇന്നോവയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫുൾ ഓണില് ജീപ്പ് കോമ്പസ് കുറെ വണ്ടികൾ നമ്മൾ വീഡിയോയിൽ ഉണ്ടെന്നായാലും, അതേമാതിരി തന്നെ ചെറുവണ്ടി ലക്ഷം തുടങ്ങേണ്ട 40-45,000 മുതലാണ് മാരുതി 800 അങ്ങനത്തെ വീടുകൾ തുടങ്ങുന്നുണ്ട്. ഇനി ഫിയറ്റിന്റെ പൂണ്ടാണെങ്കിലും ഏകദേശം 80,000 ഉണ്ടോ ഒക്കെ വീടുകൾ കാണാം. അതായത് ബെൻസുകളുണ്ട്, ബെൻസുകളൊക്കെ ഏകദേശം 4 ലക്ഷം മുതലാണ്. സ്വിഫ്റ്റുകൾ ഒരു 1.5-1.75 ലക്ഷം മുതലാണ് സ്വിഫ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. ഒക്കെ വീടുകൾ കാണാം. അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാത്ത വീടുകളെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണാൻ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ നടക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ വണ്ടി ആണ് ബൊലേറോ ആണല്ലേ? അതും 7-സീറ്റ് ബൊലേറോ, ചെറിയ കായ് കൊടുക്കാൻ പറ്റിയ വണ്ടി. അപ്പൊ എങ്ങനെ ഡീലേ ഉണ്ട്? 2002 മോഡലോ? 2002 മോഡലാണല്ലേ. അപ്പൊ പേപ്പർ എത്ര വരെ ഉണ്ട്? നല്ല പേപ്പർ 26 ലാസ്റ്റ് വരെ ഉണ്ട്. 26 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1.5 ഓടിയുണ്ടല്ലേ. ഓണർഷിപ്പിന് ആരെ പറയാൻ പറ്റുമോ? ഓണർഷിപ്പ് നോക്കിട്ട് വന്നിട്ടുള്ളൂ. ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാനും ചെറിയ ചില്ലറ പണികളൊക്കെ ഉണ്ടല്ലേ? ഇഞ്ചിന് മെക്കാനിക് ഉഷാറാ? വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നും, മെക്കാനിക് ഒക്കെയാണ്. മെക്കാനിക് ഉഷാറാണല്ലേ. ഒന്ന് ക്ലിയർ ആക്കാണ്ട് പവർ വിൻഡോ വരുന്നുണ്ട്. എ സി പവർ സ്റ്റാറിംഗ്, ഫോർ ഡോർ വിൻഡോ വരുന്ന വണ്ടി. 7-സീറ്റ് വണ്ടിയാണ്, സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? 1,20,000 രൂപ ചോദിക്കണേ. ഏ അത്ര ഉള്ളു? 1,20,000 രൂപയൊക്കെ 7-സീറ്റ് ബൊലേറോ ഉണ്ടാകല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. പണി ഉണ്ട്, ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാൻ ഉഷാറാക്കണ്ടല്ലോ. ഓക്കെ, KL2 ആണല്ലേ. M30-52 ആണ്. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ. ഇത് ഡീസൽ ആണ്, എത്ര മൈലേജ് ഉണ്ടെന്നാല്? ഡീസൽ ഒരു 15-16 എന്തായാലും മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല, പണി നമ്മള് ക്ലിയർ ആക്കുന്ന പണി ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, പക്ഷെ അടുത്ത വണ്ടി എന്നാല് ജീപ്പ് കോമ്പസ് ആണല്ലേ. റെഡ് കളറാണ്, നല്ല അടിപൊളി ചെറുക്കുള്ള വണ്ടി അല്ലേ. KL32M56 നമ്പർ തന്നെ, രണ്ടൊക്കെ നമ്പർ ഉള്ളല്ലേ. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2017 മോഡലാണ്. ഏ 17 മോഡലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ കറക്റ്റ് 1,11,000 കിലോമീറ്റർ. 1-11 കറക്റ്റ് ആട്ടാ. ഓക്കെ, ഓണർഷിപ്പിന് ആരൊക്കെ? 3rd ഓണർ ആട്ടാ. നിലവിലുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണല്ലേ. ഓക്കെ, തട്ടേ മുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? 13 ലക്ഷം ചോദിക്കണേ. ആയി കൊടുക്കാം. 13 ലക്ഷം ചോദിച്ചാണ്, എന്തായാലും കുറച്ച് കൊടുക്കും. ലോണൊക്കെ മാക്സിമം ഫുൾ ഓൺ ആണല്ലേ. മാക്സിമം ആ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ് ഈ ഫുൾ ഓൺ. അല്ലെങ്കിൽ ഏകദേശം ഒരു ഉറുപ്പ 1.5 നമുക്ക് വണ്ടി എടുക്കാല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയാണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും നല്ല അടിപൊളി വണ്ടി അല്ലേ. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? ഡീസൽ ഒരു 18. ഏ 17-18 എന്തായാലും ആ ലെവലിൽ മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ചെയ്യലോ? ഇല്ലേ, ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കള വണ്ടി അല്ലേ. പക്ഷെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഫോർച്യൂണർ അല്ലേ, ബ്ലാക്ക് കളർ കരിമ്പിൾ സാധനം അല്ലേ. ഞങ്ങൾ ഇല്ലേ 2014 മോഡലാണ്ട്ടാ. 14 മോഡലാണിത്. 4x4 2-വീല് ഓട്ടോമാറ്റിക് വണ്ടിയാ. 2-വീല് ഓട്ടോമാറ്റിക് ആണല്ലേ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വണ്ടിയാണല്ലേ. KL10 അല്ലേ? KL10. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കൊണ്ടാല്? ഓണർഷിപ്പ് 4th ഓണറാ നിലവിലുള്ള. അങ്ങനെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ?
ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്താണ്, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസും ബമ്പറൊക്കെ റീപ്ലേസ് ചെയ്താണ് അല്ലേ? മോഡിഫിക്കേഷൻ കുറച്ച് ചെയ്തു, രണ്ട് ലക്ഷം രൂപ എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തു അല്ലേ? ബമ്പർ ഗ്രില്ലൊക്കെ മാറ്റി എല്ലാം അടിപൊളിയാക്കിയോണല്ലേ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ. അത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. നമ്മള് ഇസ്റ്റർ ഉണ്ടാകുമ്പോ അറിയില്ലല്ലോ, ഇസ്റ്റർ നമുക്ക് അറിയില്ല. കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് നോക്കിട്ട് എടുക്കാ. പുറത്ത് കൊണ്ടുപോകുമ്പോ അല്ലേ? കേരളം മലപ്പുറം വണ്ടി ആക്കിക്കണോ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നാല് നമ്മള് ചോദിക്കണത് 15 ലക്ഷത്തി 25 ലക്ഷത്തി 25 ചോദിക്കണേ. 15 ലക്ഷത്തി 25 ചോദിക്കണ്ടെന്നാൽ നെഗോഷ്യബിൾ റേറ്റ് ആണ്. ലോണ് കാര്യങ്ങളൊക്കെ 12 ലക്ഷം ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. ഒരു 3 ലക്ഷം നമുക്ക് ഫോർച്യൂണർ 2-വീലർ ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ 10-12 ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. നേരെ പറഞ്ഞു കൊടുക്കാല്ലേ. പക്ഷേ അടുത്ത വണ്ടി അൾട്ടീസ് അല്ലേ? ഒരു സ്ഥലം വണ്ടിയാണ്, ലക്ഷറി വണ്ടി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ആയിരുന്നു? 2017 മോഡല. 17 മോഡൽ അൾട്ടീസ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാ? നമ്പർ ആയതാണ്. റീരജിസ്ട്രേഷൻ വണ്ടി. റീരജിസ്ട്രേഷൻ വണ്ടി KL55 തിരൂർ രജിസ്ട്രേഷൻ നമ്പർ ആയതാണല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,45,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരൊക്കെയാണ്? സെക്കൻഡ് ഓണർ നിലവിലുള്ള. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിലെ ഓപ്ഷൻ വരുന്നത് എല്ലാ സംവിധാനം ചെയ്തോളേ. ഏത് വണ്ടിയാലും ചെയ്യാല്ലേ? ആളുകൾ വന്ന് മാക്സിമം ചെയ്തോക്കും. ഇതിന് വേറെ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 18-20 മൈലേജ് കിട്ടുമല്ലേ. അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂണ്ട്. രണ്ടാം ഡോർ റെഡ് ഉണ്ട്, അതേമാതിരി ഒരു ബ്ലൂ ഉണ്ട് അല്ലേ? എലം ബ്ലൂ. എങ്ങനെ മുന്തിരി കളർ ആണല്ലേ? മുന്തിരി കളർ. എങ്ങനെ 2011 മോഡലാണ്. 11 മോഡല് പൂണ്ടാണല്ലേ? ഓക്കെ. നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടില്ല? ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒരു 60% 70% ടയർ ഒക്കെ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1-ന് താഴെ ഓടിയിട്ടുള്ളൂ. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. 12 പെട്രോൾ ആണ് ഫീല് വരുന്നത്. പെട്രോൾ ആണ് ഫീല് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലൊക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? 1,20,000. വേറെ 1,20,000 ചോദിക്കുന്നുണ്ട്. 12 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിക്കല്ലേ? 11 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിക്ക് 1,20,000 ചോദിക്കണ്ടെങ്കിൽ ലോൺ പരിപാടിയൊക്കെ നടക്കുന്നാല് ഒരു 80 രൂപ ആ റേഞ്ചിലൊക്കെ മാക്സിമം ചെയ്തെടുക്കാം. നമ്മള് ചുറ്റുവട്ടത്തുള്ളേ. ബാങ്ക് ലോൺ കയറില്ലല്ലോ? ഇല്ല. സെർട്ട് ലോൺ മെയിൻ ആയിട്ട് കയറുള്ളൂ അല്ലേ? ഇത് പെട്രോൾ ആണ് എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 15-16 ആ ലെവലില് മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്. അടുത്ത അപ്പുറത്തുള്ള ഡീസൽ ആണല്ലേ? അടുത്ത വണ്ടി ഫോർഡ് ഐക്കണല്ലേ? അത്യാവശ്യം നല്ല കാണാൻ വൃത്തിയുള്ള വണ്ടിയല്ലേ? സദാ വണ്ടിയാണ്. അത് ഒരു അലവില് കാര്യങ്ങൾ ചെയ്ത വണ്ടി. ഞാൻ റാഷ്യ ഡീറ്റെയിൽ ഉണ്ട്. 2009 വണ്ടിയാണ്. 9 മോഡൽ ഉണ്ട് അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.5 ഓടിക്കണത്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണല്ലേ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. പേപ്പർ കാര്യങ്ങൾ എത്ര വരുന്നത്? പേപ്പർ 2024 ലാസ്റ്റ് വരെ. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ? ഓക്കെ. അലവില് കാര്യങ്ങളൊക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? 85,000 ചോദിക്കണേ. കുറച്ച് കൊടുക്കാം. എന്തായാലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കാം. ലോൺ കുറപ്പോ? റെഡി കായ്ക്കൽ വണ്ടി ഇറക്കാനുള്ളൂ. അതും സദാ വണ്ടി. ഓക്കെ. ഇത് ഡീസലിന്റെ ഫീ വരുന്നത്? ഡീസൽ 18-20 മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ന്യൂ ഷേപ്പ്. 2018 മോഡല്. 18 മോഡലാണ്. ഡീസൽ ആണ്. വീഡിയോ വണ്ടി. വീടിയാണല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തൊട്ടുമുട്ടൊരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. കമ്പനി ഇസ്റ്റർ ഉണ്ടാവുമ്പോ സർവീസ് വണ്ടിയാണ്. ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? 6,30,000 ചോദിക്കണേ. 6,30,000 എന്തായാലും കുറച്ച് കൊടുക്കല്ലേ? കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങൾ എത്ര കയറും? ഫുള്ളും കയറൂലേ? 6 ലക്ഷത്തിനുള്ളിലായിട്ട് ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. വെറും 30,000 5.25 6 ലക്ഷത്തിനുള്ളിലായിട്ട് എന്തായാലും കയറും. വെറും 30,000 നല്ല 80,000 ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്വിഫ്റ്റ് ഡിസയർ, അതും സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലോ. 4 ടയറുണ്ട്. ഒരു 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഫുൾ പക്ക ഉണ്ടല്ലേ? ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ 18-20 റേഞ്ചില് മൈലേജ് ഉണ്ട്. എന്തായാലും മൈലേജ് കിട്ടും. നേരെ പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ വണ്ടി ആണല്ലേ? ഹ്യുണ്ടായിന്റെ വർണ്ണ ആണല്ലേ?
അതൊരു മുന്തിരി കളറല്ലേ. ഞങ്ങളുടെ ഡില്ലേരുണ്ട് 2012 മോഡലാണ്. പന്ത്രണ്ട് മോഡലാണ് അല്ലേ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 126,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല. എത്ര വണ്ടിക്കാണ് ചോദിക്കണത്? 325,000 ചോദിക്കണത്. ഈ വലിയൊരു വണ്ടിക്ക് 325,000 ചോദിക്കണ്ടേ? എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ഒരു 2.5, 2.5 മാക്സിമം 3 രൂപയുടെ ഉള്ളിലായിട്ട് നമുക്ക് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. 25,000 രൂപയ്ക്ക് സെഡാൻ വണ്ടി നമുക്ക് ഹുണ്ടായിന്റെ വർണ്ണർ കൊണ്ടാകാം അല്ലേ. ഇത് ഡീസൽ ആണ്, എത്ര മൈലേജ് കിട്ടും? ഡീസൽ 18-20 മൈലേജ് ഉണ്ട്. എന്തായാലും മൈലേജ് കിട്ടും. ഒരു റീപ്ലേസ് ഹിസ്റ്ററുള്ള വണ്ടിയാണ് കേട്ടോ. ഫുള്ള് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങള്, ഷോറൂം ഹിസ്റ്ററുള്ള പക്ക വണ്ടി അല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. അടുത്ത വണ്ടി ഹോണ്ടന്റെ സിവിക്കില്. ഓ, ഏതാ സിവിക്? വൈറ്റ് കളർ അല്ലേ. വൈറ്റ് കളർ. ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഇത് 2006 മോഡലാണ്. 2006 മോഡല്. എത്ര കേരള വണ്ടി ആക്കിയതാണ് കേട്ടോ. ഒറിജിനൽ കേരള നമ്പർ ആക്കിയ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, എത്ര വരെ പേപ്പർ ഉണ്ട്? 2026 പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. ഫീൽ വരണേ പെട്രോൾ ആണ്. പെട്രോൾ ആണ് ഫീൽ വരുന്നില്ലേ. കിലോമീറ്റർ പറയോ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. ഓടിയുണ്ട്. കറക്റ്റ് ഓട്ടേ കാര്യം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. ഉഷാറ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുള്ളൂ. അത് മാനുവൽ ആണല്ലേ. ഇന്ത്യയിലെ കടേശം നല്ല വൃത്തിയിലുണ്ടല്ലോ. എത്ര വണ്ടിക്കാണ് ചോദിക്കണെന്നാല്? 2,00,000 ചോദിക്കണേ. കുറച്ച് കൊടുക്കാം. 2,00,000 ചോദിക്കണ്ട് സിവിക്കിന്, ഹോണ്ടന്റെ സിവിക്കിന്. എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങൾ കേറി പോയോ? ലോണേ ഇല്ല. ഇല്ലല്ലേ. റെഡി ആയിക്കാ നമുക്ക് 2,00,000 രൂപയ്ക്ക് ഹോണ്ടന്റെ സിവിക്ക് ഇറക്കാം. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലേ. പെട്രോൾ മാത്രം മൈലേജ് ഇട്ടുന്നാല് 10 നമുക്ക് മൈലേജ് മാക്സിമം പറയാലേ. വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് മാത്രം പരിപാടിയൊന്നും ഇല്ലല്ല. മെക്കാനിക്ക് ഉഷാറല്ലേ. നല്ല വണ്ടിയാ. നല്ല ഉഷാർ വണ്ടി, നല്ല വൃത്തിലുണ്ടല്ലേ. അടുത്ത വണ്ടി ഒരു വീണ്ടും ഒരു സെഡാൻ വണ്ടിയാണ് അല്ലേ. നിസാന്റെ സണ്ണിലെ. എങ്ങോട്ട് ഇല്ലായിരുന്നു? 2013 മോഡലാണ്. 13 മോഡല്. ഓപ്ഷൻ അത് XL. XL. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 120,000 കിലോമീറ്റർ. ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. റേറ്റ് പറഞ്ഞു കൊടുക്കാം. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് ഓണർ. നിലവിലുള്ള റീപ്ലേസ് ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണത്? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ധൈര്യമായിട്ട് പറയാലല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? 2,90,000 ചോദിക്കണേ. 2,90,000 കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം. എന്തായാലും ലോൺ കയറൂലേ. 2-2.5 വരെ ലോണും കിട്ടും. മാക്സിമം ലോൺ വരും. 50,000 രൂപയ്ക്ക് നമുക്ക് നിസാന്റെ സണ്ണിക്കുട്ടനെ ഇറക്കാം അല്ലേ. അത് XL ഓപ്ഷൻ വരുന്നില്ലേ. ഇത് ഡീസൽ ആ മാത്രം മൈലേജ് കിട്ടും. ഡീസൽ 18-20 അറേഞ്ച്. എന്തായാലും മൈലേജ് മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വേണ്ടിയാ? ഫുൾ കണ്ടീഷൻ അല്ലേ. ഷോറൂം മിസ്റ്റർ ഉണ്ട്. ഇതിന് സർവീസ് ഉണ്ട്. ചെക്ക് ചെയ്ത് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പെടുത്തി എടുത്താൽ മതി അല്ലേ. അടുത്ത വണ്ടി ചെറിയ വിലക്ക് ലിനിയല്ലേ. സെഡാൻ വണ്ടി എങ്ങോട്ട് ഇല്ലായിരുന്നു? 2009 മോഡലോ. 2009 മോഡൽ അല്ലേ. ഓക്കെ, ചെറിയ വിലക്ക് കൊടുക്കാല്ലേ. ചെറിയ വില കൊടുക്കാം. എങ്ങനെ മോഡലൊക്കെ? 2009 മോഡൽ. ഓക്കെ. അലൈവിലൊക്കെ ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ല. 4 അലൈവില് കാര്യങ്ങളൊക്കെ ചെയ്തേ ചെയ്തോണ്ട് അല്ലേ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 140. ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 4 ഓണർ ആണോ നിലവിലുള്ള. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ട് മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ധൈര്യം കൊടുക്കാം. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 1,25,000 ചോദിക്കണത്. അത്ര ഉള്ളാകാം. കുറച്ച് കൊടുക്കാം. ഫിയറ്റിന്റെ ലിനിയ സെഡാൻ വണ്ടിക്ക് 1,25,000 ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് കൊടുക്കാം അല്ലേ. കുറച്ച് കൊടുക്കാം. റീപ്ലേസ് മേജർ പരിപാടൊന്നും ഇല്ല. ഫുൾ പക്ക വണ്ടി അല്ലേ. ഇത് ഡീസൽ ഫീലായിരുന്നു. ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 18-20 മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി ഒരു 7-സീറ്റ് എത്തിക്കലേ. എങ്ങോട്ട് ഇല്ലായിരുന്നു? 2015 മോഡല. ഓപ്ഷൻ ഏതുണ്ട്? VDI ആണ്. ഡീസൽ. VDI ആണ്. ഡീസൽ വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,39,000 കിലോമീറ്റർ ഓടിക്കണേ. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? 3rd ഓണർ ആണ്. നിലവിലുള്ള മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 5,25,000 ചോദിക്കണത്. 5,25,000. എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ? ലോണും കിട്ടും. ഒരു 4,00,000-4.5 ലോണും കിട്ടും. മാക്സിമം ലോണ് കയറൂലേ. ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റും നമുക്ക്. ഇറക്കാം. ഒരു 80 രൂപ. ഒരു 50-80 ലെവലൊക്കെ നമുക്ക് ഇറക്കാല്ലേ. പ്രൊഫൈൽ ഒക്കെ മാക്സിമം ചെയ്ത് വെക്കാല്ലേ. ചെയ്ത് എടുക്കാം. ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഒരു 15-16. മൈലേജ് കിട്ടും. നേരെ പറഞ്ഞു കൊടുക്കാല്ലേ. പക്ഷേ അടുത്ത വണ്ടി ഒരു 7-സീറ്റ് ഇന്നോവ അല്ലേ. ചെറിയ വിലക്ക് വണ്ടി. 3 ലക്ഷം കൊണ്ട് തയ്യാത്ത വണ്ടി അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ? 2006 മോഡലാണ്. 2006 മോഡല്. ഇന്നോവ കിടക്കണ്ടല്ലേ. ബി ഓപ്ഷൻ ആണോ? ബി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എത്ര ആയിക്കോളാ? കിലോമീറ്റർ 2,25,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒറിജിനൽ കേരള വണ്ടി അല്ലല്ലോ. റീവണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ.
ഓക്കെ. കിലോമീറ്റർ ഓടിക്കണ്ടെ 2,25,000 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ. ഓക്കെ, ആ മീറ്റർ കാണുമ്പോൾ പറയുള്ളൂ അല്ലേ, മീറ്റർ കണ്ടല്ലേ പറയുള്ളൂ. ആ മീറ്റർ കാണാം. ഓണർഷിപ്പ് എത്ര ആയിക്കുന്നു? അല്ലേ അഞ്ചാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ. 8 സീറ്റ് വണ്ടി ഉണ്ടല്ലേ. ആ 8 സീറ്റ്. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ? 2,65,000 ചോദിക്കണേ. 2,65,000 ചോദിക്കുന്നത്. എന്തായാലും കുറച്ചിട്ടാണ് കൊടുക്കുമല്ലോ. 3,00,000 തയ്യാത്ത വണ്ടി. എത്ര മോഡലാണ്? 2006. 6 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ട്? 26. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. ഡീസലിന് എത്ര മൈലേജ് ഇട്ടാല്? ഡീസൽ 12. 12 ലെവൽ എന്തായാലും ഡീസൽ നമുക്ക് മൈലേജ് പറയാം. വേറെ പണികളും മേജർ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ടല്ലേ. അത്രയല്ലോ. എഞ്ചിനും മെക്കാനിക്ക് ഉഷാറല്ലേ. വണ്ടി കണ്ടീഷൻ കുഴപ്പമില്ല. അടുത്ത വണ്ടി 3 ഫോർച്യൂണർ. ഒരു വൈറ്റ് ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്, അതേപോലെ സിൽവർ ഉണ്ടല്ലേ. ഇതൊക്കെ റീവണ്ടി ഉള്ളല്ലേ. അപ്പൊ ഇതെങ്ങനെ ഈ പഞ്ചാബിള്ള എങ്ങനെ? ഇത് 2009 മോഡലാണ് വണ്ടി. 9 മോഡലാണ്. 4x4 അല്ലേ? ആ 4x4 മാനുവലല്ലേ. മാനുവൽ. ഓക്കെ, നമ്പർ ആക്കിയാണ് കൊടുക്കാൻ മതി. കേരള നമ്പർ ആക്കിട്ട് വണ്ടി കൊടുക്കാമല്ലേ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? 1,00,000 കിലോമീറ്റർ ഓടിക്കണേ. ഓടിക്കണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? 3rd ഓണർ നിലവിലുള്ള. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളല്ലേ ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിലെ ഏകദേശം എല്ലാ വൃത്തിലും ഉണ്ടല്ലേ. 4x4 ആണ്, മാനുവലാണ് അല്ലേ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ? കേരള നമ്പർ ആക്കിട്ട്. നമ്പർ ആക്കി നമ്മൾ 8,50,000 ചോദിക്കണത്. 8,50,000 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ആണ്? ലോണ് കാര്യങ്ങളും നമ്മളെ അടുത്തുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. മാക്സിമം സെർട്ടിൽ ലോൺ ചെയ്തു കൊടുക്കാം അല്ലേ. ബാങ്ക് ലോൺ കേറൂല. ബാങ്ക് ലോൺ കേറൂല. സെർട്ടിൽ ലോൺ നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ. 8,00,000 ചോദിച്ചാൽ എന്തായാലും മാക്സിമം കുറച്ചു. 2-3 ലക്ഷം റുപ്യ നമുക്ക് ഫോർച്യൂണർ 4x4 ആണ് ഇറക്കാം അല്ലേ. അതും സിൽവർ കളറിലെ. കേരള നമ്പർ ആക്കിട്ട്. നമ്പർ ആക്കിട്ട്. അതേ മാർക്ക് തന്നെ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, KL11. കോഴിക്കോട് രജിസ്ട്രേഷൻ ഉള്ളത്. എങ്ങനെ ഡീറ്റെയിൽ? 2011 മോഡലാ. 2011 മോഡലാണ്. അതും KL11. ഇവിടെ നമ്പർ ആക്കിയ വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? 2,10,000 കിലോമീറ്റർ ഓടിക്കണേ. ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കോണം? ഓണർഷിപ്പ് 2nd. നിലവിലുള്ള. റീപ്ലേസ് കാര്യങ്ങളെന്തുണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. 4x4 ആണ്, അതും മാനുവലാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? 9,25,000 ചോദിക്കണത്. 9,25,000 കുറച്ച് കൊടുക്കൂലേ. കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ എത്ര? 6,00,000 ലോണും കിട്ടും. 6,00,000. 6,00,000 ലോണും കയറും. ഏകദേശം ഒരു 3,00,000 നമുക്ക് വണ്ടി ഇറക്കാല്ലേ. മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിലേ. ഇതൊക്കെ സെർട്ടി ലോണല്ലേ കയറുള്ളൂ. ബാങ്ക് ലോൺ കയറും. ബാങ്ക് ലോൺ കയറുമല്ലോ അല്ലേ. ഓക്കെ. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ട്. ഡീസൽ ആണോ എത്ര മൈലേജ് ഇതിന്? ഡീസൽ 12. ആ ലെവലിലാ നോക്കി. ഇന്നോവന്റെ മൈലേജ് പറയാം. വേറെ പണികളൊന്നും ഇല്ല. 4x4 വണ്ടി അല്ലേ. 4x4. അതേ മാർക്ക് തന്നെ ഒരു വേറെ ആഷ് കളർ ഉണ്ടല്ലോ. 2009 മോഡല്. 2009 മോഡല് പഞ്ചാബ് ആണല്ലേ. PB NOC-യിലുള്ളത്. NOC-യിലുള്ള നമ്പർ ആക്കിട്ട് കൊടുക്കാം. നല്ല വണ്ടിയാ കേട്ടോ. നല്ല വൃത്തിയുള്ള 3 അടിപൊളി ഫോർച്യൂണർ. 4 ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ. അപ്പൊ ഇതാണ് ഡീലറിന്റെ? ഇത് 2009 മോഡലാണ്. ആ ഓക്കെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസ് മാറിക്കണം. വേറെ മേജർ പരിപാടി ഒന്നും ഇല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,52,000 കിലോമീറ്റർ ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? 3rd ഓണർ നിലവിലുള്ള. റീപ്ലേസ് മെയിൻ ഗ്ലാസ് അല്ലാതെ വേറെ റീപ്ലേസ്? വേറെ ബോണറ്റ് ഡിക്കി ഡോർ ഒന്നും ഇല്ലല്ലോ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണെന്നാല്? 9,00,000 ചോദിക്കണത്. 9,00,000 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ലോണുകളൊക്കെ ആണേ മാക്സിമം കയറൂലേ. ഇല്ല, ലോണ് നമ്മളിവിടെ ഉള്ളവർക്ക് ചെയ്തു വെക്കാല്ലേ. ഓക്കെ. എന്നാലും ഒരു 3-3.5 ലക്ഷം 4 ലക്ഷം റുപ്യ നമുക്ക് വണ്ടി ഇറക്കാല്ലേ. മാക്സിമം ചെയ്തു കൊടുക്കുക. നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ടില്ലേ. കേരള നമ്പർ ആക്കിട്ടാണ് ഈ റേറ്റുകളൊക്കെ പറഞ്ഞില്ല നമ്മള്. ഓക്കെ. 3-4 ഫോർച്യൂണർ അല്ലേ. ഒക്കെ 4x4 ആണ്. ഡീസൽ എത്ര? 12 മൈലേജ് ഉള്ളു. ഡീസലിന് 12. വേറെ പണികളൊന്നും ഇല്ല. കിട്ടുള്ളൂ. ക്രെറ്റ ഗോൾഡൻ കളർ ആശയ ക്രെറ്റ. എങ്ങനെ ഡീലർ? KL11 കോഴിക്കോട് ആണല്ലോ. കോഴിക്കോട്. എങ്ങനെ ഡീലറിന്റെ? 2017 മോഡൽ ഉണ്ടോ? 17 മോഡൽ ക്രെറ്റ ആണ് അല്ലേ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? 50,000 കിലോമീറ്റർ ഓടിച്ചോളൂ. ഫീൽ ആയിരുന്നു. 50,000 കിലോമീറ്റർ ഉള്ള പെട്രോൾ വണ്ടി ആണല്ലേ. ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി ഉള്ള വണ്ടി. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല വണ്ടി. നല്ല ക്വാളിറ്റി. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ. എത്ര വണ്ടി കാണാൻ ചോദിക്കണെന്നാല്? 7,25,000 ചോദിക്കണത്. എന്തായാലും കുറച്ച് കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ. 6,00,000 ലോണും കിട്ടും.
ആറര ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. ഒരു പത്തേ റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം അല്ലേ. അതും പെട്രോളിന്റെ ഉണ്ട് അല്ലേ. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? പെട്രോൾ 14-15 എന്തായാലും മൈലേജ് കിട്ടും അല്ലേ. പക്ഷേ അടുത്ത വണ്ടി ബൊലേറോ അല്ലേ, അതും ഫാൻസി നമ്പർ KL 13-12 നമ്പർ അല്ലേ. അപ്പൊ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? 2011 വണ്ടിയാണ്. 11 മോഡല് ബൊലേറോ ആണ് അല്ലേ. ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. 1.20 ആണ് ഓടിക്കുന്നത്. ഓണർഷിപ്പിന് കാര്യം എത്ര? ഓണർഷിപ്പ് 3. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. ഓക്കെ, എത്ര വണ്ടി കമ്പനി ചോദിക്കണോ? 3 ലക്ഷം ചോദിക്കണേ. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 3 ലക്ഷം റുപ്യക്ക് ബൊലേറോ കൊടുക്കാം. എന്തെങ്കിലും കുറച്ചിട്ടാണ് കൊടുക്കും ചെയ്യൂ. പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തേ എല്ലാം ചെയ്ത് ഉഷാറൊക്കെ ഉണ്ടല്ലേ. നീ എടുക്കുന്നൊക്കെ വേറെ പണികളൊന്നും ഇല്ല? ഇല്ല, അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. ചെയ്യാണ്ടാവും അല്ലേ. ഓക്കെ, 7-സീറ്റ് വണ്ടി വരുന്നില്ലേ. 3 ലക്ഷത്തിന് എത്ര ലോൺ കയറുക? 1.5-2 ലക്ഷത്തിനുള്ളിലായിട്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 14-15 എന്തായാലും മൈലേജ് കിട്ടും. അതും ഫാൻസി നമ്പർ അല്ലേ, 12-12 ഫാൻസി നമ്പർ വരുന്നില്ലേ. അടുത്ത വണ്ടി ഒരു ലക്ഷറി വണ്ടി അല്ലേ, ബെൻസ് റാഷേ. ബെൻസ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വക്കീൽ നമ്പറൊക്കെ ഉണ്ടല്ലോ. അത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ. KL 7 BB 19-91 അല്ലേ. അപ്പൊ എങ്ങനെയത് ഡീറ്റെയിൽ ഉണ്ട്? 2005 മോഡലാണ്. 5 മോഡലാണ്. ഈ 280 ഏക്കർ നമ്പർ അതാറുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ 1 ലക്ഷം 1.10 ഓടിക്കുന്നുണ്ടല്ലേ. ഓണർഷിപ്പ് എത്ര കൊണ്ടുവന്നാല്? 3. നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഫുൾ പക്ക ക്ലിയർ ബെൻസില്. എത്ര നല്ല ഈ ലക്ഷറി ബെൻസ് ഓട്ടോമാറ്റിക് നമ്മൾ ചോദിക്കണം? 4,25,000 ചോദിക്കണത്. കുറച്ച് കൊടുക്കാം. 4,25 കുറച്ചു കൊടുക്കും. 2005 മോഡലല്ലേ. ഇതിന്മേ പേപ്പറൊക്കെ എത്ര രണ്ടെന്നാല്? 2025 വരെ പേപ്പർ. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ ആണ്. ഫ്യൂൽ ഉണ്ട്, പെട്രോൾ ആണല്ലേ. ഡീസല്. ഡീസലുണ്ട്. ഡീസലാണ് അല്ലേ. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോ? ഡീസൽ ആകുമ്പോ 14-15 ഡീസലിന്റെ മൈലേജ് കിട്ടും. ലക്ഷറി വണ്ടിക്ക് അല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, അത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. 2005 മോഡല് 280 ആണല്ലേ. ഈ 280 ആണ് വരുന്നത്. ഇപ്പത്തെ വണ്ടി ഒരു XUV അല്ലേ. സ്കോർപിയോ. സ്കോർപിയോ റെഡ് കളറാണ്. 50-50 ഫാൻസി നമ്പറാണ്. എങ്ങനെ മാഷ ഡീറ്റെയിൽ ഉണ്ട്? 2005 മോഡലാണ്. 2005 മോഡല്. SLX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.10. 1,10,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കൊണ്ട്? 3. ഓണറാണ്. നിലവിലുള്ള നാച്ചുറൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി, നല്ല മെക്കാനിക് ഒക്കെയാണ്. ഒരു 60% വരെ ടയറ് കാര്യങ്ങളൊക്കെ. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. ഇല്ല. മെക്കാനിക്ക് ഒക്കെ ഉഷാറാണല്ലേ. ഓക്കെ, കിലോമീറ്റർ ഓടിക്കുന്ന 1,10,000 ഓടിക്കണ്ടല്ലോ. കറക്റ്റ് ഓട്ടേക്കാരല്ലേ. 8 സീറ്റാ വരുന്നല്ലേ. സീറ്റ് ഫുൾ ഉഷാറാക്കിയ വണ്ടി അല്ലേ. എത്ര വണ്ടി കാണും ചോദിക്കണെന്നാല്? 1,90,000 ചോദിക്കണേ. ചോദിക്കണ്ട, എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്ക. ലോണ് കാര്യങ്ങളൊക്കെ ആണ്? ലോണ് കിട്ടൂല. കിട്ടൂല. റെഡി കായ്ക്കും വണ്ടി ആക്കാറല്ലേ. അതും ചുവപ്പ് കളറുള്ള സ്കോർപിയോ അല്ലേ. അതും ഫുൾ പക്ക ക്ലിയർ വണ്ടില്ലേ. ഫാൻസി നമ്പറാണ്. 50-50 ഫാൻസി നമ്പർ വരുന്നത്. ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ 14-15 മൈലേജിന്റെ വില പറയാറല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് എഞ്ചിൻ ഒക്കെ ഉഷാറല്ലേ. എല്ലാം ഉഷാറാണല്ലോ. അതിന്റെ ചെറിയവിടാലോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ടപ്പോ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.